ഞങ്ങൾ ഞെട്ടിതായേ. ഇരുന്ന് ഇരിക്കാൻ പറ്റില്ലേ? ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല. ഇരുന്ന ക്യാമറയെ കണ്ടാൽ പുറത്തുനിന്ന് വിളിക്കും. അവള് മേലായിരിക്കും, ഫോർമേനോട് ആണുങ്ങളേക്കും പറയും. അപ്പൊ ആ സമരത്തിൽ നമ്മൾ തീരുമാനിച്ചാണ് മൂത്രപ്പുര സമരം പോലെ ഇരിക്കൽ സമരവും നടത്തേണ്ടി വരുന്നത്. നിന്ന നിൽപ്പിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് മണിക്കൂറുകളോളം. ഒന്ന് മൂത്രമൊഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ ഒന്നിരിക്കാനോ പോലും മുതലാളിമാരുടെ കനിവ് കാത്തു കഴിയേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് കടുത്ത ദുരിതമാണ്. തുണിക്കടകൾ, ജ്വല്ലറികൾ തുടങ്ങിയ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഇരിപ്പിടം അനുവദിച്ചുകൊണ്ടുള്ള ബില്ലാണ് മന്ത്രിസഭയിൽ പാസായത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന അസംഘടിത മേഖല തൊഴിലാളി യൂണിയന്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കപ്പെട്ടത്. നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് പെൺകൂട്ട്. ഇതൊരു വിഷയമല്ല, മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമല്ല. അതായത് മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ല, തുല്യമായ വേതനമില്ല, മിനിമം വേതനമില്ല, ഇവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആഴ്ചക്ക് അവധിയില്ല, 8 മണിക്കൂറിൽ ജോലി കൂടുതൽ എടുക്കുമ്പോൾ അതിനുള്ള ഓവർടൈം പൈസ കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു പാവം പ്രതികരിക്കാൻ പറ്റാത്ത സ്ത്രീ തൊഴിലാളികളെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. മനുഷ്യരെ അല്ല ഇവർ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലായി, ഇതെന്തായാലും നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ നമ്മുടെ സമരമായിട്ട് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾക്ക് പെൺകൂട്ടെന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അത് സമരമാക്കി മാറ്റുകയും ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ തൊഴിൽ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ നിർബന്ധമായിട്ട് യൂണിയൻ വേണം. അങ്ങനെ ഞങ്ങൾ യൂണിയൻ രൂപീകരിച്ച് പെൺകൂട്ടിൻ്റെ ഇത് ഈ മൂത്രത്തിൻ്റെ മൂത്രപ്പുര എന്ന് പറയാൻ ആർക്കോ ബാത്റൂം പോകാനില്ലാത്ത അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവരെ കൂടെ സെക്രട്ടറിയേറ്റ് ഇതായത്. പിന്നെ അന്ന് തുടങ്ങി ഇന്ന് വരെ ഇവരെ കൂടെ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും മീറ്റിങ്ങൊക്കെ ആയാലും എന്തിനായാലും വരലും ഒക്കെ. 2009-2010 മൂത്രപ്പുര സമരം. അത് കഴിഞ്ഞ് 2013-2014 ഇരിക്കൽ സമരം. അത് കഴിഞ്ഞ് 2015 CEO സമരം. 2016 കല്യാൺ സാരി സമരം, തൃശ്ശൂർ കല്യാൺ സാധ്യത. സ്ത്രീ തൊഴിലാളികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമെന്നും സ്ത്രീ തൊഴിലാളികളെ ബോധവാന്മാരായി എടുക്കാമെന്നും അവരും മനുഷ്യരാണെന്ന് തിരിച്ചറിയും. ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയം ഞങ്ങൾ യൂണിയനിലുണ്ട്. ഞങ്ങൾ കിണർ വീണിട്ട് ഒരു കൊല്ലത്തിൻ്റെ മേലെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വേറെ ഒരാൾ പറഞ്ഞു, അങ്ങനെ പെൺകൂട്ടം എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ അവരെ പോയി കണ്ട നമുക്കെന്ത് സാധിച്ചു തരുന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ഇവരെ കൂടെ കൂട്ടായ്മൻ്റെ കൂടെ ഞങ്ങളുണ്ട്. അതിൽ നമുക്ക് 75,000 മുതൽ 1,00,000 രൂപ വരെ പിഴ എന്ന് പറയുന്നത് വിപ്ലവകരമായ ഒരു നടപടി തന്നെയാണ്. ആ വാർത്തയിൽ എനിക്ക് ആശങ്ക ഉണ്ടായത് ഇടവേളകളിൽ സ്ത്രീകൾക്ക് ഇരിക്കാം. എന്തിനാ ആ വാക്കുപയോഗിക്കുന്ന ഇടവേളകൾ? ഇടവേള ഇല്ല. അതായപ്പോൾ ഇതവിടെ നിൽക്കുന്ന നിങ്ങളുടെ മുഖം കൊടുക്കില്ലെങ്കിൽ അവൾ പറയും. ഹോസ്റ്റലിൽ നിൽക്കുന്ന തൊഴിലാളികളെ കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അത് തൊഴിലാളി ചൂഷണത്തിന് പിന്നെ ചൂഷണം നടക്കാതിരിക്കണമെങ്കിൽ മണിക്കൂർ നിജപ്പെടുത്തണം. കാരണം ഇതിൽ ഒന്നും നിയമങ്ങളില്ലായിട്ടല്ല, ഉള്ള നിയമങ്ങൾ എന്നെ പാലിപ്പിക്കാത്തത് ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥരാണ്. അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസംഘടിത മേഖല തൊഴിലാളികളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. അത് നടക്കുന്നില്ല ഇവിടെ. തൊഴിലാളികളായാലേ ഈ പറയുന്ന ആനുകൂല്യത്തിനൊക്കെ അർഹത ഉള്ളൂ. അത് അങ്ങനെ രജിസ്റ്റർ ചെയ്താലേ ഉള്ളൂ. അത് രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളതാണ് AMT അടുത്ത ലക്ഷ്യം. നമ്മൾ എവിടെ സമരം അവസാനിപ്പിക്കണേ മനുഷ്യരായി പരിഗണിക്കുക, തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക. അത് രണ്ടും നടന്നാൽ ഞങ്ങളെ സമരങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കും.